ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഫ്രൈഡ് എഗ്സ് സ്പഗറ്റി വിത്ത് പിസ്സ സോസ് ആണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 മുട്ട, അതേപോലെ തന്നെ പിസ്സ സോസ്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുൻപ് തന്നെ കുക്ക് ചെയ്തിട്ട് ഫ്രോസൺ ചെയ്യുന്ന തക്കാളിന്റെ പരിയിട്ട് അതിന്റെ ഒരു ചെറിയ ക്യൂബും, പിന്നെ അതുപോലെ തന്നെ സ്പഗറ്റി. സ്പഗറ്റി ഒരു 200 ഗ്രാമോളം എടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് വേണ്ടത് ബട്ടറാണ്, പിന്നെ ഒരു ചെറിയ സബോളയും, അതുപോലെ തന്നെ ഒരു ബെൽ പെപ്പറും വേണം. ഇതിനായിട്ട് ക്യാപ്സിക്കം കൂടി വേണം. ആദ്യം തന്നെ നമുക്ക് സ്പഗറ്റി കുക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 മുതൽ 8 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 200 ഗ്രാമോളം സ്പഗറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സ്പഗറ്റി ഇടുന്നതിന് മുമ്പ് ആ വെള്ളത്തിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും, അതുപോലെ തന്നെ 1 ടേബിൾസ്പൂണോളം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ വെള്ളം നിന്ന് ചൂടായി വരുമ്പോഴാണ് അതിലേക്ക് സ്പഗറ്റി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കുക്ക് ചെയ്യാനുള്ള സ്പഗറ്റി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവൻ ഡിപ്പായില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് ചൂടത്തിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആവുമ്പോൾ നമുക്കത് താഴത്തേക്ക് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് നേരം, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെള്ളത്തിൽ കുതിർന്നിട്ടുള്ള ഭാഗം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ളതും കൂടി നമുക്ക് അതിലേക്ക് മുക്കിട്ട് കൊടുക്കാം. അല്ലാതെ പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഒരു 10 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ കുക്ക് ആവുന്നതേ ഉള്ളു, ഈസി ആയിട്ട് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ പാസ്ത കുക്കായെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതൊന്നും മുറിയുന്നുണ്ടെങ്കിൽ കുക്കായെന്നാണ് അർത്ഥം. കുക്കായുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, തീ ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള വെള്ളം, ബാക്കി വരുന്ന വാർത്തെടുത്ത വെള്ളം നമുക്കത് മാറ്റി വെക്കണം. 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസോളം നമ്മൾ സോസിനാകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഈ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന വെള്ളം വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് സ്പഗറ്റീനെ, കുക്ക് ചെയ്തിട്ടുള്ള സ്പഗറ്റീനെ. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള എഗ് ഫ്രൈ ചെയ്യാനുള്ള എഗ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് അതിലേക്ക് എഗ്ഗിലേക്ക് 1 നുള്ള് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്നും ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കടായോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആ കുറച്ച് സബോള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സബോള വേണമെന്നുള്ളത്, സബോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ബെൽ പെപ്പർ ഏതാണെങ്കിലും, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി. ഇപ്പം എനിക്ക് എൻ്റെ ഇപ്പോൾ ഒരു ഓറഞ്ച് കളർ ഉള്ളത്, അത് കാരണം ഞാൻ ഓറഞ്ചിൻ്റെ ക്യാപ്സിക്കോ അടിച്ച് കൊടുത്തു. ബെൽ പെപ്പറും സബോളയും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് അരിക്കിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ കടായിടെ തന്നെ വേറൊരു സൈഡിലായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ ഫ്രൈഡ് എഗ്ഗിൻ്റെ കൂടെ തന്നെ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ സബോളയും അതേപോലെ തന്നെ ആ ബെൽ പേപ്പറും കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് ഒരു മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ, എരിവ് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാനാക്കി വെക്കാം. ഈ പാനിൽ നമുക്ക് ആ സ്പഗറ്റിയിൽ മിക്സ് ചെയ്യാനുള്ള സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ ക്യൂബ് ബട്ടർ നമുക്ക് മെൽക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. മെൽറ്റഡ് ബട്ടറാണ് എടുക്കണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം മെൽറ്റഡ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ അതിലേക്കുള്ള മസാലകളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇപ്പോൾ ഒന്ന്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മണത്തിനായിട്ട് 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആ ടൊമാറ്റോൻ്റെ ഫ്രോസൺ ടൊമാറ്റോയുടെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ടൊമാറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൊമാറ്റോ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അത് അതിന് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പഗറ്റിക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്.
ഈ സോസ് ഒന്ന് കുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അധികം സമയം വേണ്ടി വരില്ല. ഇതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഫ്രോസൺ ആയിട്ടുള്ള ക്യൂബ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് സ്പഗറ്റി ഇട്ട് കൊടുക്കാം. സ്പഗറ്റി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ സ്പഗറ്റി ഉപ്പ് ചേർത്ത വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. സോസ് തിക്കായത് കൊണ്ട് തന്നെ നമ്മൾ സ്പഗറ്റി വേവിച്ചെടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു 2 ഗ്ലാസ് വെള്ളം നേരത്തെ മാറ്റി വെച്ചിരുന്നു, അതിന് 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ആ സ്പഗറ്റി അതിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇത്തരത്തിൽ മാറ്റി വെക്കുന്ന വെള്ളം, അതായത് സ്പഗറ്റിയോ അല്ലെങ്കിൽ പാസ്റ്റയോ നമ്മൾ വേവിച്ചെടുക്കുന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പഗറ്റിയോ പാസ്റ്റയോ വേവിക്കുമ്പോൾ ഇത് സോസ് ഉണ്ടാക്കുമ്പോൾ ആ സോസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡിഷിന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പും സോസും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ എടുത്തു വെക്കുന്ന പാസ്ത വേവിച്ച വെള്ളം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ 2 മിനിറ്റ് നമുക്ക് അതിലൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ സ്പഗറ്റിക്കൊക്കെ നമ്മുടെ സോസ് ഒക്കെ നന്നായി പിടിച്ച് സ്പഗറ്റിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് 2-3 മിനിറ്റ് ആ വെള്ളത്തിൽ സോസും നല്ല ഗ്രേവി ആയിട്ടുള്ള സോസ് ആക്കിയിട്ട് അതിലേക്ക് സ്പഗറ്റി ഇട്ടിട്ട് വേവിച്ചെടുക്കണത്. അപ്പൊ സ്പഗറ്റിക്ക് ആ സോസ് ഒക്കെ പിടിച്ച് ആ സ്പഗറ്റിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് കുക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നേരത്തെ തന്നെ പൊരിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട കൂടി ചേർത്ത് ഇളക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ മുട്ട പൊരിച്ച് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട സിംഗിൾ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടും ഇതിന്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഫ്രൈഡ് എഗ് സ്പഗറ്റി വിത്ത് പിസ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം തീ ഓഫ് ചെയ്തതിന് ശേഷം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇൻഡക്ഷൻ കുക്കറുമേ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈം എടുത്തത്. ഒരു 3 ബർണറുള്ള സ്റ്റൗമേ ഒക്കെയാണ് അത് ചെയ്യണെങ്കിൽ നമ്മൾ സ്പഗറ്റി ഒരു 10 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് എഗ് ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സോസ് ഉണ്ടാക്കാനും സാധിക്കും. 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പഗറ്റി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.